പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആറാം ക്ലാസ് അറബിക്ക് ഒന്നാം പാദവാർഷിക പരീക്ഷയ്ക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് പാദവാർഷിക പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതുപോലെ നോട്ട്സുകൾ, മറ്റു കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇൻഷാല്ലാ, അതുപോലെ അറബിക് എജുവെബ് എന്ന പേരിലൊരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ പഠന കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിലെ മൂന്നാല് പാഠങ്ങൾ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ എല്ലാ ക്ലാസ്സുകൾ, വീഡിയോ രൂപത്തിലുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ, കീഫ് ജലീൽ മാസ്റ്റർ ഈ ചാനലിൽ തന്നെ 6th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നോക്കിയാൽ കിട്ടും. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ക്ലാസ്സുകളൊക്കെ പൂർണ്ണമായി കാണാവുന്നതാണ്. നമുക്ക് ഈ നോട്ട്സിലേക്ക് കിടക്കുമ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഒന്നാമത്തെ പാഠഭാഗം എന്നുള്ളത് സിബാഹയെ കുറിച്ചുള്ള പാഠഭാഗമാണ്. അതിലെ എന്താണ് ഈ ഇതിലെ എന്താണ് പാഠഭാഗങ്ങളൊക്കെ, വീഡിയോയും ക്ലാസ്സൊക്കെ നിങ്ങൾ സാറുമാരുടെ നിന്ന് കേട്ടിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ക്ലാസ്സുകളൊക്കെ വീണ്ടും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇതിലെ ഈ ജംഅകളൊന്ന് നന്നായി പഠിച്ചിട്ട് പോവുക. അഷ്ജാറ് ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അഷ്ജാറ്, അഹ്റാസ്, അബ ആബാർ, അൻഹാർ. ഷജറിന്റെ ജമാണ് അഷ്ജാർ, ഖർസിന്റെ ജമാണ് അഹ്റാസ്, ബിഹറിന്റെ ജമാണ് ആബാർ, നെഹ്റിന്റെ ജമാണ് അൻഹാർ. കേട്ടോ, അതൊക്കെ ജമ മുഫറദ്. ജംഅ എന്ന് വെച്ചാൽ എന്താ, പ്ലൂരൽ അല്ലേ, കുറേ എന്ന്. അപ്പൊ അഷ്ജാർ ഇവിടെ പ്ലൂരലാണ്, ജംആണ്, മരങ്ങൾ എന്നാണ്. അപ്പൊ ഒരു മരം എന്ന് പറയാൻ ഷജറുൻ എന്നാണ്. അപ്പൊ ചിലപ്പോ മുഫറദ് തരും, ഷജറത്തും തരും, എന്നിട്ട് ജം എഴുതാൻ പറയും, അഷ്ജാർ എന്ന് കൊടുക്കണം. ചിലപ്പോ അഷ്ജാർ എന്ന് തരും, എന്നിട്ട് മുഫറദ് എഴുതാൻ പറയും, അഷ്ജാർ. അപ്പൊ അതിന്റെ ഷജറത്തായിരിക്കും ഉത്തരം. അങ്ങനെ ഖർസ് അഖ്റാസ്, ബിഹ്റാബാർ, നെഹ്റ അൻഹാർ. കേട്ടോ, അതൊക്കെ അങ്ങോട്ട് പഠിച്ചിട്ട് പോവാ. പിന്നെ നിങ്ങൾക്ക് ഒരു ഒന്നാമത്തെ ചോദ്യം എന്നുള്ളത് പാരഗ്രാഫ് തന്നിട്ട് ഒരു അഞ്ചാറ് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായിരിക്കും. അപ്പൊ ചിലപ്പോൾ ബുക്കിൽ തന്നെ ഉള്ളതാവാം, ചിലപ്പോൾ പുറത്തുനിന്നായിരിക്കും. എന്തുവന്നാലും അതൊക്കെ നിങ്ങൾക്ക് നന്നായി എളുപ്പമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല അല്ലേ. പിന്നെ ഇതിൽ എന്താണ് ഈ ഫായിദത്ത് സിബാഹ, സിബാഹയുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ ഇതിൻ്റെ ഈ പാഠത്തിന്റെ അവസാനം ഒരു മുതക്കിയർ എഴുതിയിട്ടുണ്ടാവും നോട്ട്സ് അല്ലേ, സിബാഹയെ കുറിച്ചുള്ള മുതക്കിറ, അത് പഠിച്ചിട്ട് പോയാൽ മതി. അത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഈ ജമ്മു മുഫറദ് നന്നായി പഠിച്ചിട്ട് പോവുക. സദീഖിന്റെ ജമ്മ അസ്തിഖാവ് നേരത്തെ പറഞ്ഞില്ല, നെഹ്റ അൻഹാർ, ബിഹ്ർ ആബാർ, ഖർസ് അഖ്റാസ്, ഷജറ അഷ്ജാർ. പിന്നെ ഇതില് 12-ാമത്തെ പേജിലെ അമലും മിസാലി എന്ന് വെച്ചാൽ മാതൃക പ്രവൃത്തി എന്നുള്ള, അതിലെ ഹിവാറ് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ടതാണ്. ഹിവാറ് എന്താണ്, ഹിവാറിന്റെ രൂപങ്ങൾ മസാഉൽ ഖൈർ പറഞ്ഞ മസാ അന്നൂർ, സബാഹുൽ ഖൈർ പറഞ്ഞ സബാഹ് അന്നൂർ. അപ്പൊ ഇതുപോലെ വേറൊരു കുട്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് കുട്ടി ഒന്നാം സ്ഥാനം നേടി സ്കൂളിൽ, അപ്പൊ അവനെ എന്താണ് എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് റാങ്ക് നേടി, അവനെ കാണാൻ വേണ്ടി മുദറാസിൽ സഫീ വരുന്നു. അപ്പൊ അവനോട് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടാവും എന്നൊക്കെ രീതിയിലൊക്കെ ഹിവാറുണ്ടാവും. ഇതിന്റെ ഹിവാറിന്റെ മോഡൽ ഏതാണ്, മസാഉൽ ഖൈർ, മസാ അന്നൂർ, മാ ഇസ്മുഖ്, നിന്റെ പേരെന്താണ്, റിയാസ് റിയാസർ എന്ന് പറയുന്നു. അന്തത്തെ സ്വദീക്കും നിന്റെ കൂട്ടുകാരനെ നീ രക്ഷപ്പെടുത്തി, നാം. പിന്നെ ഫി അയ്യ സഫിൻ അന്ത, ഏത് ക്ലാസ്സിലാണ്. ഓരോ ചോദ്യത്തിന്റെയും ഇപ്പോ റിയാസർ ഇവിടെ പറഞ്ഞ ഉത്തരം ഫി സഫി സാദിസ്, ആറാം ക്ലാസ്സിലെന്നാണ്. അപ്പൊ അതിന് ചുമമ്പ് ചോദിച്ചിട്ടുണ്ടാവുക ഏത് ക്ലാസ്സിലാന്ന്. അപ്പൊ ഇതിൽ നോക്കിയിട്ട് ഏതാന്ന് മനസ്സിലാക്കി ചിലപ്പോൾ നിങ്ങൾക്ക് പാരഗ്രാഫ് ഹിവാറിന് എഴുതേണ്ട വാക്കുകൾ ഒരു പെട്ടിയിൽ കോളത്തിലായി നൽകിയിട്ടുണ്ടാവും. അപ്പൊ മുൻവർഷത്തെ ചോദ്യ പേപ്പറുകൾക്ക് അങ്ങനെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചാനലിൽ തന്നെ ആ പറഞ്ഞ 6th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് പ്ലേലിസ്റ്റിൽ പഴയ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീയും അതിന്റെ വിശദമായ കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. വേണമെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഈ ഗ്രൂപ്പിൽ ഈ വീഡിയോയുടെ താഴെ ഇടാം. ഓക്കെ, അപ്പൊ ആ ക്ലാസ്സുകൾ അതും കണ്ടു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ ഏകദേശം കിട്ടും. പിന്നെ ഇതിൽ പഠിക്കാനുള്ള ഒരു കാര്യം എന്നുള്ളത് ഈ ചോദ്യവാക്കുകളാണ്, കൈഫ എവിടെ, ഇങ്ങനെ, ഐന എവിടെ, പിന്നെ അതുപോലെ എന്താണ് ഹൽ ആണോ, പിന്നെ മാ എന്ത്, പിന്നെ അതുപോലെയുള്ള വാക്കുകൾ, അതുപോലെ മാത എന്തിന്, ലിമാത എന്തുകൊണ്ട്, അങ്ങനെയുള്ള അതുവാത്തിൽ ഇസ്തിഫാം, ഇതിന്റെ അവസാനം നിങ്ങൾ പഠിച്ചിട്ടില്ലേ,
അഥവാത്തിൽ ഇസ്തിഫാമിയകൾ പഠിച്ചിട്ട് പോകണം. ചിലപ്പോൾ അതൊരു പാരഗ്രാഫ് തന്നിട്ട് അതിന് ചോദ്യങ്ങൾ ഉണ്ടാക്കാനായിരിക്കും. ചിലപ്പോൾ എന്താണ് ബ്രാക്കറ്റിൽ ഏതെങ്കിലും ഒരു ഒരു സെന്റൻസ് വന്നിട്ട് ബ്രാക്കറ്റിൽ അതിന്റെ ചോദ്യം വാക്ക് ഏതാന്ന് എഴുതാൻ, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യം. അപ്പം ആ ചോദ്യവാക്കൾ ശരിക്കും പഠിച്ചിട്ട് പോകുക അല്ലെ. കൈഫ എന്നുള്ളത് ഒരാളുടെ അവസ്ഥയെ കുറിച്ച് ചോദിക്കാനാണ് കൈഫ പറയുക. അയിന എന്ന് വെച്ചാൽ എവിടെ ഒരു സ്ഥലത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സാധനത്തെ കുറിച്ച് ഒരു സ്ഥലത്തെ കുറിച്ച് എവിടെ പോയി എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അയിന് ഉപയോഗിക്കുക അല്ലെ. മാ എന്ത് ഒരാളുടെ ഒരു വസ്തുവിനെ കുറിച്ച് ചോദിക്കാൻ. വല്ല മാതാ, അതുപോലെ മത എന്നാൽ മത എപ്പോൾ, അങ്ങനെയുള്ള പിന്നെ അയ്യ് ഏത്, അങ്ങനെയുള്ള അഥവാത്തിൽ ഇസ്തിഫാമികൾ നിങ്ങൾക്ക് സഹമാരി എഴുതുന്നുണ്ടാവും. അത് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. റെഡി അല്ലേ? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സിബാഹയെ കുറിച്ചുള്ള മുദക്കിറ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. വേണമെങ്കിൽ അതിന്റെ മോഡൽ ഒന്ന് കൂടി കാണിക്കാം. ഇവിടെ നോക്കൂ, വേണ്ട അസിബാഹത്തു റിയാദത്തുൻ ബദനിയ്യ ഹിയ തസീദുൽ ജിസ്മ ഖുവതൻ വനശാതൻ വതുഖവ്വിൽ അദലാത്ത് ശരീരത്തിന് ശക്തിയും ആവേശം ഉന്മേഷവും കൊടുക്കും. നമ്മുടെ മസിലുകൾ ശക്തിപ്പെടുത്തും. ബുദ്ധിയെ തുൻഷിത്തു ഉന്മേഷം ഉള്ളതാക്കും. അതുപോലെ ആരോഗ്യം നൽകും. മനുഷ്യനെ സായദുൽ ഇൻസാനബി സലാമത്തിൻ നഫ്സ് സ്വയരക്ഷയ്ക്ക് ഉപേക്ഷിക്കാൻ പറ്റും. അതുപോലെ തുങ്കദുൻ നാസമിനൽ ഖർ ജനങ്ങളെ മുങ്ങിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കും അല്ലേ. അപ്പൊ അത് ആ വാക്കുകളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് പരസ്പരം യോജിപ്പിച്ച് ഹിവ എന്നാണ് ഒരു മുതച്ചിലാക്കാനായിരിക്കും പറയുന്നത്. അപ്പൊ അതാണ് അതിലുള്ളത്. പിന്നെ രണ്ടാമത്തെ ഇതിലേക്ക് വരുമ്പോൾ ഫഹ്റുൽ ഖറിയ, ഇത് ഈ സെന്റൻസ് തന്നെ നിങ്ങൾ പ്രത്യേകം പഠിക്കേണ്ട മുദാഫ് മുദാഫിലേക്ക് അല്ലെ. ഫഹ്ർ എന്നാൽ അഭിമാനം, ഖറിയത്ത് ഗ്രാമം, ഫഹ്റുൽ ഖറിയത്തി ഇവിടെ ഈ അർഹത്ത് കൊടുത്തിട്ടില്ല. അപ്പോ ഇത് മുദാഫിലേഹിയാണ് ഖറിയത്തി എന്നുള്ളത്. അപ്പോ ഫഹ്ർ അഭിമാനം, ഖറിയത്ത് ഗ്രാമം, അപ്പൊ ഗ്രാമം അഭിമാനം. പക്ഷെ ഇന്ത്യന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിന് ഇതിന്റെ തായിനൊരു ഇതിന്റെ അവസാനത്തെ അക്ഷരത്തിന് ഒരു കേസർ ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് ഇന്ത്യ എന്ന് കിട്ടുക. ഗ്രാമത്തിന്റെ അഭിമാനം, ബാബുൽ മസ്ജിദി എന്നാണ് എന്താണ് പള്ളിയുടെ വാതിൽ. അപ്പൊ ഇതിങ്ങനെ കുറെ സെന്റൻസ് വന്നിട്ട് മുദാഫ് മുദാഫിലേഹി തിരിച്ചെഴുതാൻ വേണ്ടി രണ്ട് കോളത്തിൽ ചിലപ്പോൾ ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ ഇതിൽ എന്താണ് കുറെ മൃഗങ്ങളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ട് അതിന്റെ ഇതിന്റെ അവസാനം ഉണ്ടല്ലോ. ഇവിടെ പിന്നെ ഇത് ഇതെന്താണ് സൈലുൽ ഹിസാനി റീഷു താഊസി, എല്ലാം കസർ കൊടുക്കണം അവസാനത്തേതിന്റെ അവസാനത്തെ രണ്ടാമത്തെ വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിന് കസർ കൊടുക്കണം. അതാണ് മുദാഫ് മുദാഫിലേഹിൽ നമുക്കിത് പഠിക്കാനുള്ളത്. പിന്നെ ഇതിലെ ഈ പ്രസംഗത്തിന്റെ ഒരു മോഡൽ പഠിച്ചിട്ട് പോകണം. ഇപ്പൊ നിങ്ങൾ ഏത് പ്രസംഗം ചോദിച്ചാലും എന്താ ഇവിടം മുതല് ഇവിടം മുതല് ഇവിടം വരെ ഏത് പ്രസംഗത്തിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഖൈർ വരെ, അയ്യുഹ മുതൽ ഖൈർ വരെ. അപ്പൊ അതൊന്ന് കാതെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ പ്രസംഗത്തിന്റെ തുടക്കം എഴുതാൻ നമുക്ക് പറ്റും അല്ലെ. ഇതിലൊരു പ്രസംഗം എഴുതാൻ നിങ്ങളോട് പറയുന്നുണ്ടല്ലോ, അതായത് കലിമത്ത് ശുക്ർ, നമ്മുടെ സാലിമിന്റെ അല്ലെങ്കിൽ യാസിറിന്റെ നന്ദി പ്രസംഗത്തെ കുറിച്ച് എഴുതാൻ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ തുടക്കത്തിലും ഈ പറഞ്ഞ വാക്കുകൾ യൂസ് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. അതാണ് പ്രസംഗത്തിന്റെ മോഡലും. പിന്നെ അതിന്റെ അവസാനം പറയേണ്ട കാര്യങ്ങൾ എന്താണ്, വാഖ്തത്തിമു കലാമി വസ്സലാം, ഇത്രയും എഴുതി അതും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ആ കാര്യങ്ങളും എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതിന്റെ ഇടയിൽ പിന്നെ നിങ്ങൾക്ക് അറിയുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചാൽ മാത്രം മതി. റെഡി അല്ലേ? അപ്പൊ അതാണ് കലിമത്ത് ശുക്ർ. ഇതിന്റെ മോഡല് ഒന്ന് കാണിക്കാം. എന്താ എന്താണ് അയ്യുഹ സാദത്തുൽ കിറാം വല്ലൗസിയ അൽ മുഫ്തറം ഉഹയ്യിക്കും ബിതഹിയ്യതിൻ മുബാറകത്തിൻ മുബാറക, കണ്ട മോഡല്. എന്നിട്ട് അതിൽ യാസിർ പറയുന്നതാണ് മസ്റൂറുൻ ജിദ്ദൻ ഫി ഹാദിഹിൽ ഫുർസത്തിൽ മുബാറക, ഈ അനുഗ്രഹീന അവസരത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, ഞാൻ എൻ്റെ കൂട്ടുകാരനെ മുങ്ങുന്നതിന്ന് രക്ഷിച്ചു, എനിക്കതിന് കഴിഞ്ഞത് ബി തദ്രീബി സിവാഹ മിന്ദു സഹരി, ചെറുപ്പം മുതൽ ഞാൻ സിവാഹ പഠിച്ചത് കൊണ്ടാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ മോഡലിൽ നമുക്കത് എഴുതുവാൻ കഴിയും. കലിമത്ത് ശുക്ർ പ്രസംഗം സാധ്യതയുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മുദാഫ് മുദാഫിലേഹി അല്ലേ. ഇപ്പൊ ലൗന് അൽ ഖുറാബി, ശ്രദ്ധിച്ചോ, ലൗന് മുദാഫും ഖുറാബി മുദാഫിലേഹി, കാക്കയുടെ നിറം. ഇതുപോലെ തന്നെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഉണ്ടാവും കേട്ടോ. ഈ വാക്ക് ഇങ്ങനെ ചിത്രം തന്നിട്ട് ആ ചിത്രം എഴുതാൻ പറയും. ചിത്രത്തെ കുറിച്ച് നമുക്ക് അറിയേണ്ട. അപ്പൊ ഇവിടെ കലമുൽ മുഅല്ലിമി ഹക്കീബത്തു ബിന്തിനെ ചിത്രം ആയതുകൊണ്ട് ഹക്കീബത്തുൽ ബിന്തി ബാബുൽ മസ്ജിദി, എന്താണ് ഇതെന്താണ്
خرطوم الفيلي أذن الأرنبي ചിലപ്പോൾ മുലാഫ് കളഞ്ഞിട്ട് തരും, ചിലപ്പോൾ മുലാഫിലേക്ക് കളഞ്ഞിട്ട് തരും. അപ്പൊ എന്തായാലും നിങ്ങൾ കാണാം, നിങ്ങൾ നോക്കി എഴുതണം. ഇവിടെ മുലാഫ് എഴുതാനാണ്, ഇവിടെ മുലാഫ് എഴുതാനാണ്, ഇവിടെ മുലാഫിലേക്ക് എഴുതാനാണ്. അപ്പൊ അത് നോക്കി രണ്ടും നോക്കി മുലാഫിലേക്ക്, മുലാഫിന് പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ മുലാഫി ലഹിയുടെ അവസാനത്തെ അക്ഷരത്തിന് എപ്പോഴും ഈ പറഞ്ഞ പോലെ കെസർ കൊടുക്കണം. മനസ്സിലായോ? അത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഉത്തരം തെറ്റാകും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, കാരണമുള്ളവയും മറ്റു കാര്യങ്ങളൊക്കെ അത് മനസ്സിലാക്കി വെക്കാം. പിന്നുള്ളത് ഇപ്പൊ ഈ പദ്യമാണ്. പദ്യത്തിൽ നിന്ന് പ്രധാനമായും ചോദിക്കുക, ഇതിന്റെ ആശയം മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് പദ്യത്തിലെ ഒരു സെന്റൻസ് എന്നാൽ അതിന്റെ വരി, പദ്യത്തിലെ വരി കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. അപ്പൊ ഇതിന്റെ ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് പോവുക. അതിന്റെ ക്ലാസ്സൊക്കെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ചാനലില് ക്ലാസ്സുകളുണ്ട്, നിങ്ങൾ അത് നോക്കി പഠിക്കുക. അതൊക്കെ ഇവിടെ പറയാതെന്ന് നമ്മുടെ വീഡിയോ ഇല്ലാതെ ലെങ്ത് ആകും, അതുകൊണ്ടാണ് പറയാത്തത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ എൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നു. ഏതാണ് ഉഹിബുൽ സഹാബി? അപ്പൊ നിങ്ങൾക്കത് കണ്ടെത്ത എളുപ്പം എന്നുള്ളത് ഇതാണ്. ഇങ്ങനെയുള്ള ഒരേപോലത്തെ വാക്കുകൾ നിങ്ങളുടെ പൈത്തിലുണ്ടോ നോക്കാം. ഉഹിബു, ഇത് തന്ന ഉഹിബു, ഇതേ ഉഹിബു എവിടെ കിടപ്പുണ്ട്? ഇവിടെ കിടപ്പുണ്ട് അല്ലേ. അപ്പൊ ഇതാണ് അതിന്റെ ഉത്തരവെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ഓരോന്നും കണ്ടെത്തി എഴുതുകയാണ് വേണ്ടത്. മനസ്സിലായോ? പിന്നെ അതിലുള്ളത് സദീഖുൽ മുഖ്ലിസിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക എന്നുള്ളതാണ്. എന്താണ് സദീഖുൽ മുഖ്ലിസ്? അതിന്റെ മോഡലൊക്കെ നിങ്ങൾ സാറന്മാർ എഴുതുന്നുണ്ടാവും. ഇവിടെ വേണമെങ്കിൽ ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ഇതുകൊണ്ടോ ഇതാണ് മുലാഫ്, മുലാഫിലേഹിയെ കുറിച്ച് പറയുന്നുണ്ട്. ശേഷമുള്ള നാമത്തിലേക്ക് ചേർത്ത് പറയുന്ന നാമത്തെ മുലാഫ് ഇലേഹി എന്ന് പറയുന്നു. ഈ സംയോജനം കൊണ്ട് അത് അറിയപ്പെടുകയോ പ്രത്യേകമാക്കപ്പെടുകയോ ചെയ്യും. വേണ്ട, ഇത് കൂടുതലായി കൂടുതൽ വിശദീകരണം വേണം. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് പോകണം അഡ്വാൻസ്ഡ് ആയിട്ട്. പിന്നെ സദീഖുൽ മുഖ്ലിസ്, സദീഖുൽ മുഖ്ലിസ് യുഹിബ്ബു വസ്തിക്കാവോ, നല്ല കൂട്ടുകാരൻ എന്റെ കൂട്ടുകാരെ ഇഷ്ടപ്പെടുന്നു. യദുള്ളാഹലിൽ ഖൈരി വസ്സലാമ, അവന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പദ്യത്തിലുള്ള കാര്യങ്ങൾ സെന്റൻസ് ആക്കി എഴുതുക എന്നുള്ളതാണ്. വയോത്തീഹും വിമാഴ്ന്നഹു, കയ്യിലുള്ളത് കൊടുക്കും. വയൻസുറുഹും എന്തൽ ഹാജ, ആവശ്യം വരുമ്പോൾ സഹായിക്കും. സദീഖുൽ മുഖ്ലിസ് ലാ യഗദിർ റുഫാഖഹു ആബിദൻ, തന്റെ കൂട്ടുകാർ ഒരിക്കലും പറ്റിക്കില്ല. ലാ യസ്ഖറു മിൻഹും, അവരെ കളിയാക്കില്ല. യുഷാരിക്കും അഹും ഫിൽ ഹുസ്നി വസ്സുറോ, സന്തോഷത്തിലും ദുഃഖത്തിലും അവരോടൊപ്പം പങ്കുചേരും. ഓക്കെ, അതാണ്. പിന്നെ ഞാൻ പറഞ്ഞ മുഫ്രദ് ജമ്മുകൾ, ജമ്മു മുഫ്രദുകളൊക്കെ പഠിച്ചിട്ട് പോയതാണ്. വഖ്ത്, ഔഖാത്, ബൈത്ത്, ബുയൂത്ത്, ജീഹരിയാഹ്, വലുത്, ഔലാദ്, മിയാഹ്, ഇത് മുഫ്രദൊക്കെ മുഫ്രദും ജമ്മുവാണ് കേട്ടോ. കുറച്ച് മോഡലുകളാണ്. പിന്നെ അതാ ചോദ്യവാക്കുകൾ കണ്ട. ഇപ്പൊ ഈ പാരഗ്രാഫ് വെച്ച് ചോദ്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. മൻ മത്ത മാത അയിന്, അപ്പോ ഇതിലൊരാളെ കുറിച്ചുണ്ടെങ്കിൽ എന്താണ് നമുക്ക് മൻ ഉപയോഗിക്കാം. മത്ത ഒരു സമയം ഉണ്ടെങ്കിൽ മത്ത ഉപയോഗിക്കാം. മാത ഒരു വസ്തുവിനെ കുറിച്ച് ഉപയോഗിക്കാൻ മാത ഉപയോഗിക്കാം. അയിന് എവിടെ? ഇവിടെ മൻ കാന എർജു ഇലൽ മദ്രസ, ആരാണ് മദ്രസയിൽ നിന്ന് ഈ നേരം മടങ്ങുന്നത്? ആരാണ് ഇവിടെ? അമീൻ എർജി, അപ്പൊ ഉത്തര അമീനാണ്. മത്ത റജ, എപ്പോഴാണ് മടങ്ങുന്നത്? ഇവിടെ മസ എന്നുള്ളത് കൊണ്ട് മത്ത റജ അമീൻ. മനസ്സിലായോ? അങ്ങനെ സമയമുള്ളതും മാതാ റമീൻ തിത്തു, വഴിയിൽ അമീൻ എന്താണ് കണ്ടത്? എങ്ങനെയാ കണ്ടത്? ഇതാ പറ റജുലിൻ സാക്കിത്ത്, ഒരാൾ വീണ് കിടക്കുന്നത് കണ്ടു. പിന്നെ ഇല ഇന, എവിടേക്കാണ് മനുഷ്യനെ മാറ്റിയത്? എവിടെയാണ്? നുഖില ഇലൽ മുസ്തഷ്ഫ, ആശുപത്രിയിലേക്ക് മാറ്റി. മത്ത മാത അയിന, ഇത്രയും ചോദ്യങ്ങൾ ഇങ്ങനെ ഒരു രീതിയിൽ ഉണ്ടാക്കിയേക്കാണ് സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആശയമൊക്കെ മനസ്സിലാക്കി അതിന്റെ ചോദ്യവാക്കുകൾ ഉപയോഗിക്കുകയാണ് വേണ്ടത്. പിന്നെ നേരത്തെ പറഞ്ഞ ഇതെന്താണ്? ശുക്ർ, കലിമത്ത് ശുക്ർ തയ്യാറാക്കിയതിന്റെ മോഡലാണ്. ഓക്കെ, അത്രയാണ് അതിലുള്ളത്. പിന്നെ രണ്ടാമത്തെ ഇതിൽ പിന്നെ അധികമില്ല. രണ്ടാ ഈ പാഠത്തിൽ ലികുല്ലി ഇൽമിൻ ഫളിൻ എന്നുള്ളതില് ഇതിൽ ആ വാക്കുകൾ നിങ്ങൾ നന്നായി പഠിച്ചിട്ട് പോകുക. അതായത് ഇൽമുൽ ഹിസാബ് മാത്സ്, ഇൽമുൽ ജോഗ്രാഫിയ ജോഗ്രഫി, പിന്നെ ഇൽമുൽ ഫലക്ക് എന്താണ് അസ്ട്രോണമി, അങ്ങനെയുള്ള വാക്കുകൾ നന്നായി പഠിച്ചിട്ട് പോകുക. ചിലപ്പോൾ ഇതുപോലുള്ള ഒരു കഥ നിങ്ങൾക്ക് തന്നിട്ട് അതിന് അനുയോജ്യമായ സെന്റൻസുകൾ എടുത്ത് എഴുതാൻ പറയും. അത് ഡിസോർഡർ ആക്കി തരും. അപ്പൊ നിങ്ങൾക്ക് ചിത്രത്തിന്റെ അടിയിൽ നിങ്ങൾ ആ ഓർഡറിൽ അത് എഴുതേണ്ടി വരും. അങ്ങനെയാണ് മുമ്പൊക്കെ ചോദിച്ചിട്ടുള്ളത്. ചിലപ്പോൾ അതുപോലെ ചിത്രകഥയ്ക്ക് അനുയോജ്യമായ സെന്റൻസുകൾ നൽകാൻ വേണ്ടിയും ചോദിക്കും. അത് നിങ്ങൾക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ തന്നിട്ടുണ്ടാവും. നിങ്ങൾ നോക്കി മനസ്സിലാക്കി എഴുതിയാൽ മതി കേട്ടോ. അതാണ് അതിൽ പഠിക്കാനുള്ളത്.
പിന്നെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അലൈൽ മുനൂർ അറിവ് എന്താണ് പ്രകാശമാണ് എന്നുള്ളതിൽ തോമസ് ആൽഫ എഡിസന്റെ ഒരു കഥയാണുള്ളത്. ആ കഥയുടെ ആശയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പിന്നെ അതിൽ എന്താണ് ഡോക്ടറും വലതുമായിട്ട്, അതായത് ഉമ്മയ്ക്ക് ഓപ്പറേഷൻ വരുന്ന സമയത്ത് ഡോക്ടറും വലതുമായിട്ടുള്ള സംഭാഷണം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഹയ്യാക അല്ലാ, അല്ലാഹു ഹയ്യിക്. അപ്പോ ഡോക്ടർ പറയുന്നു എന്താണ് നീ പേടിക്കേണ്ട എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുണ്ടാവും മാതാ കൈഫ ഉമ്മി, അല്ലെ, കൈഫ ഹാലു ഉമ്മി, എന്റെ ഉമ്മയുടെ അവസ്ഥ എന്താണ് അല്ലെ. അതിന് മോഡൽ ഇവിടെ കാണിച്ചു തരാം, കൈഫ ഹാലു ഉമ്മി. അപ്പൊ ഡോക്ടറും കുഴപ്പമില്ല എന്ന് പറയുന്നു. പിന്നെ ഇവിടെ ഉള്ളത് ഈ വലത് പറയുന്ന കാര്യം ഇവിടെ ഇല്ല. അപ്പോ ഡോക്ടർ പറയുന്നു ബുക്കറത്തെ എപ്പോഴാണ് രാവിലെ നേരത്തെ നടക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ എപ്പോഴാണ് ജിറാഹ നടക്കുക എന്നാണ് ചോദിച്ചിട്ടുണ്ടാവുകൂട്ടി. മത്തൽ ജിറാഹ എന്ന് ചോദിച്ചാൽ പോലും ഉത്തരം ശരിയാണ്. ചിലപ്പോ ഈ സെന്റൻസ് നിങ്ങൾക്ക് വേറെ ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തന്നിട്ടുണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. മനസ്സിലായോ? പിന്നെ ലൗ സമഹത അന ഉസാഹിബു ഉമ്മി ഫിൽ ലൈല, ഞാൻ ഉമ്മയോടൊപ്പം രാത്രി ഇരിക്കട്ടെ. അപ്പൊ ഡോക്ടർ ഞാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും ശുക്രൻ. പിന്നെ ഇത്തസിൽ ബി ഇന്ദൽ ഹാജ, എന്നെ ആവശ്യമുള്ളപ്പോ ഞാൻ കോണ്ടാക്ട് ചെയ്യണം. നിങ്ങൾ എവിടെ ഉണ്ടാവും? ഖുർഫത്തുൽ ഇസ്തിസാർ കൺസൾട്ടിംഗ് റൂമിൽ ഉണ്ടാകും. ഇതുപോലെയോ ഇതുപോലെ വേറൊരു കുട്ടിയുടെയോ ഉമ്മയുടെയും സംഭവങ്ങളോ വെച്ച് ഇതേ സെന്റൻസുകൾ എഴുതാനായിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവാൻ സാധ്യത. മനസ്സിലായോ? പിന്നെ തോമസ് ആൽഫ എഡിസന്റെ എന്താണ് അദ്ദേഹത്തിന്റെ ബയോഡാറ്റ, ബയോഡാറ്റ പഠിച്ചിട്ട് പോണ നന്നായിട്ട്. ഇത് ചിലപ്പോൾ വേറൊരാളുടെ ബയോഡാറ്റ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതിനെന്ത് ചെയ്യണം? ബയാനാത്ത് ഷഖ്സിയ എന്ന് പറഞ്ഞാലാണ് ബയോഡാറ്റ. ഇതിനെ നമ്മൾ ഒരു പാരഗ്രാഫാക്കി മാറ്റുമ്പോൾ അതെന്താവും? തർജ്ജമത്തുൽ ഹയാത്ത്. അപ്പൊ അതാക്കുന്നത് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് വേറൊരാളുടെ പാരഗ്രാഫാണ് തരുന്നത് എങ്കിൽ, അപ്പോ ഇവിടെ നിങ്ങൾ സ്കൂളിൽ വേറെ രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഞാനിവിടെ സിമ്പിളായ ഒരു കാര്യം പറയാം. ഇപ്പൊ ഇസ്മുൽ കാമിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മുമ്പിൽ ഒരു ഹുവ വെച്ചാൽ ഒരു സെന്റൻസ് ആയി. മനസ്സിലായോ? പിന്നെ ഇവിടെ ഈ താരീഖുൽ മീലാദിന്റെ മുമ്പിൽ ഉലീദ, ഉലീദ, എന്നിട്ട് ഉലീദ ഫി എന്ന് കൊടുത്താൽ എന്താണ്, ഉലീദ ബി എന്ന് കൊടുത്തിട്ട് ഈ ഡേറ്റ് എഴുതുക. ഉലീദ ബി കൊടുത്ത് ഈ ഡേറ്റ് എഴുതുക. ഇതിന്റെ മുമ്പിൽ ഫി എന്ന് വെക്കുക. ഈ വാക്കുകളൊക്കെ ഒഴിവാക്കാം, ഫി എന്ന് വെക്കുക. അപ്പൊ അടുത്ത സെന്റൻസ് ആയി. പിന്നെ ജിൻസിയ എന്നുള്ളവിടെ ഈ ജിൻസിയ തുഹു എന്ന് എഴുതുക, അലിഫിലാം ഒഴിവാക്കിയിട്ട് അമരീക്ക. അപ്പൊ അടുത്ത സെന്റൻസ് ആയി. പിന്നെ വാലിദുഹു, ഇസ്മുൽ വാലിദിനെ ഈ ഇസ്മു ഒഴിവാക്കിയിട്ട് വാലിദുഹു എന്ന് എഴുതിയിട്ട് സോമൊബൈൽ മാത്യു തോമസ്. അപ്പൊ അടുത്ത സെന്റൻസ് ആയി. പിന്നെ വാലിദ തുഹു എന്ന് എഴുതി നാൻസി മാത്യൂസ്. അപ്പൊ അടുത്ത സെന്റൻസ് ആയി. പിന്നെ ഇഖ്തിറാഅത്തുൽ മുഹിമ്മ എന്നുള്ളത് ഇത് അങ്ങനെ തന്നെ ഫുള്ളായിട്ട് എഴുതി വെക്കുക ഇതിന്റെ കൂടെ. അപ്പോ ഇത് ഇവിടുത്തെ ഉദാഹരണ പറയുന്നത്, ചിലപ്പോ നിങ്ങൾക്ക് കിട്ടുന്ന പാരഗ്രാഫ് വേറെ രീതിയിലാണെങ്കിൽ അതിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് ഇവിടെ ഇവിടെ ഹുവ ചേർക്കണം, ഇവിടെ വലിത ബി ചേർക്കണം, ഇവിടെ ഫി ചേർക്കണം, ഇവിടെ ജിൻസിയ തുഹു എന്ന് പറയണം, ഇവിടെ വാലിദുഹു എന്ന് പറയണം, ഇവിടെ വാലിദ തുഹു എന്ന് പറയണം. അങ്ങനെ എഴുതി വന്നാൽ തന്നെ അതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് ഒരു പാരഗ്രാഫ് പോലെ ആക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തർജ്ജമത്തുൽ ഹയാത്തായി മാറും. മനസ്സിലായോ? അപ്പൊ അത് സിമ്പിളായി നിങ്ങൾ ഈ മെത്തേഡ്, ഈ ട്രിക്ക് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഇവിടെ ഇവിടെ താരീഖിൽ വഫാത്ത് എത്തുമ്പോൾ തുവുഫിയ, എന്താണ് തുവുഫിയ, തുവു ഫിയ എന്ന് എഴുതിയിട്ട് ഈ ഡേറ്റ് നിങ്ങൾ കൊടുത്താൽ മതി. ഇത്രയേ തന്നെ നമ്മുടെ എന്തായി തർജ്ജമത്തുൽ ഹയാത്ത് റെഡി. അതാണ് അതിൽ പഠിക്കാനുള്ളത്. പിന്നെ ജുംല ഇസ്മിയ, ജുംല ഫിഅലിയ എന്നുള്ളത് അറിയാം നമുക്ക് അല്ല. ഇസ്മു കൊണ്ട് തുടങ്ങുന്ന എല്ലാ സെന്റൻസുകളും എന്താണ് ജുംല ഇസ്മിയ ആയിരിക്കും. ഇത്ര സിമ്പിളേ ഉള്ളൂ. ഫിഅല് കൊണ്ട് തുടങ്ങുന്ന എല്ലാ സെന്റൻസുകളും ജുംല ഫിഅലിയ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കുറെ രണ്ട് മിക്സ് ചെയ്തിട്ട് ജുംല ഫിഅലിയയും ജുംല ഇസ്മിയയും കൃത്യമായി തരും. എന്നിട്ട് അത് രണ്ട് കോളത്തിൽ ഇതുപോലെ ആക്കി എഴുതാനായിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പൊ താഴെ ആ നിലക്ക് ചോദ്യങ്ങൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഉത്തരം ചെയ്യാൻ പറ്റും. മനസ്സിലായോ? പിന്നെ 34-ാമത്തെ പേജില് ഇബ്നു സീന ഖവാരിസ്മി, ഇവരുടെ കുറിച്ചുള്ള ഇവർ ജനിച്ച സ്ഥലം, ഇവരുടെ പുസ്തകത്തിന്റെ പേര്, ഇവർ ഏത് മേഖലയിലാണ് പ്രസിദ്ധനായത്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഫസ്റ്റ് പഠിച്ചിട്ട് പോയാൽ മതി. ഇബ്നു സീന ഏത് മേഖലയിലാണ്? ഇൽമു തിബ്ബാണ്. എന്താണ് ഇൽമു തിബ്ബ്? അപ്പോ അദ്ദേഹം അറിയപ്പെടുന്നത് അബുദ്ബുൽ ഹദീസ് ആണ്. അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ പേര് ഹുസൈൻ ബിൻ അബ്ദുള്ളാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് കാനൂൻ ഫി തിബ് എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് പാരഗ്രാഫ് തന്നിട്ട് എന്താണ് മൻ അബു ഇബ്നു സീന, ആരാണ് ഇബ്നു സീനയുടെ വാപ്പ എന്ന് ചോദിക്കും കേട്ടോ.
റയിൽമു തിബാണ് അദ്ദേഹത്തിന്റെ മേഖല. പിന്നെ അടുത്ത ആള് ഖവാറിസ്മിയാണ്. ഖവാറിസ്മി ജനിച്ച സ്ഥലം, ജനിച്ചത് ഈജിപ്തിലാണ്. അദ്ദേഹം റിയാളിയാത്ത് മാത്തമാറ്റിക്സിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പിന്നെ അദ്ദേഹം അതുപോലെ ഇൽമുൽ ഫലക്ക്, അസ്ട്രോണമി, അതുപോലെ ജോഗ്രഫി, ഇത്തരം കാര്യങ്ങളിലൊക്കെ മഷൂറിൻ, പ്രസിദ്ധനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് അൽ ജബറുവൽ മുഖാബര. പിന്നെ ഇബ്നുൽ ഹൈസം എന്നുള്ളത് മുഹന്ദിസുൽ ബസരി, ഒപ്റ്റിക്കൽ എഞ്ചിനീയർ ആണ് അദ്ദേഹം. അദ്ദേഹവും റിയാദിയ മാക്സ് ബസരിയാത്ത് ഒപ്റ്റിക്സ്, ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം പ്രസിദ്ധനാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് കിതാബുൽ മനാദിർ. ഈ പോയിന്റുകളൊക്കെ പഠിച്ചിട്ട് പോവുക. പിന്നെ രാമാനുജന്റെ മുഴുവൻ പേര് ഈ ശ്രീനിവാസ അയ്യങ്കാർ രാമാനുജൻ എന്നാണ്. അദ്ദേഹം ഈ ഡേറ്റിലാണ് ജനിച്ചത്. മദ്രാസിലെ കുംഭകോണത്താണ് ജനിച്ചത്. പിന്നെ അദ്ദേഹവും റിയാദിയാണ്. അദ്ദേഹം മരണപ്പെട്ട് ഈ വർഷത്തിലാണ്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ ആളുകളുടെ പേര് തന്നിട്ട് ചിലപ്പോ അവരുടെ ഏതെങ്കിലും പ്രത്യേകതകൾ രണ്ട് കോളത്തിലേക്ക് തരും, എന്നിട്ട് ഒന്നും മറ്റേതിലേക്ക് മാച്ച് ചെയ്യാനായിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അതിനെ ആൻസർ ചെയ്യാൻ പറ്റും. ഇദ്ദേഹത്തിന്റെ അതിന്റെ ആശയമാണെങ്കിൽ ഞാൻ ഇവിടെ എന്താണ് ജുംലസ്മിയ ജുംല ഫീലിയയുടെ കാര്യങ്ങളൊക്കെ അതാ ഇദ്ദേഹത്തിന്റെ ഇബ്നു സീനയുടെ അതിന്റെ മലയാളമാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഖവാറിസ്മിയുടേത്, പിന്നെ ഇബ്നുൽ ഹൈസമിൻ്റെത്, രാമാനുജൻ, ഇത്രയാണ്. ഓക്കെ, അപ്പൊ ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായി നോട്ട് ചെയ്ത് പഠിച്ചിട്ട് പോയാൽ തന്നെ നല്ല മാർക്ക് കിട്ടും. ഇൻഷാല്ലാ എല്ലാവർക്കും നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ശേഷം ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യും, ഈ ചാനലിൽ തന്നെ വരും, നിങ്ങൾക്ക് നോക്കി മാർക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇൻഷാല്ലാ വീണ്ടും കാണാം. ഈ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ അറബിക് എജ്യു വെബ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അറബിക് എജ്യു വെബ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പോയാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട്സും അറബിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടും, അതൊക്കെ പഠിക്കുക. ഓക്കെ, ഇൻഷാല്ലാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.